എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ചതി എന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു കുറേ ചാനലുകാരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സിനിമ നടന്നത് വയനാട്ടിലാണ്. ഞാൻ അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച അദ്ദേഹം ലത, അതിൻ്റെ തൊട്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ക്യാമറ വർക്ക് ചെയ്ത സാറാണ്. നിങ്ങൾക്ക് പറയേണ്ട പേരാ പറയേണ്ട ആവശ്യമില്ല. ഞാൻ കാണുമ്പോൾ തൊട്ട് അത് ഇങ്ങനെ അന്വേഷിക്കുന്ന ആളാണ്. ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഉൽപ്പൻ സാറ്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശരത് ചന്ദ്രൻ വയനാട് സാറ്. അദ്ദേഹം സംവിധാനം ആദ്യത്തെ ഫസ്റ്റ് പടം അത് നോക്കണ്ട, എനിക്ക് വലിയ വഴിയൊന്നുമില്ല. അന്നിരിക്കൽ എന്ന് പറയുന്ന സിനിമ നല്ല സിനിമയായിരുന്നായിരിക്കും. ഞാൻ സിനിമ പൊതുവേ കാണാത്ത ഒരാളായതുകൊണ്ട് ഇപ്പോഴും ഞാൻ സിനിമ കാണുന്ന ആളല്ല, എല്ലാവർക്കും അറിയാവുന്നു. അപ്പോൾ ഈ സിനിമ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സിനിമയുടെ പോക്ക് എങ്ങനെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നമ്മൾ കുറേ സിനിമ ചെയ്ത ആൾക്കാർ ശ്രദ്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഡയറക്ടർ ആക്ട് ചെയ്യാൻ വരുന്നവരെയും ശ്രദ്ധിക്കും. അയാൾ ചെയ്യുന്നുണ്ടോ, അയാൾ പിള്ളേരെയാണോ ഒക്കെ ശ്രദ്ധിക്കും. എല്ലാ ശ്രദ്ധയും നോക്കുന്ന ഒരു സ്ഥലമാണ് സിനിമ. അപ്പോൾ എനിക്കതൊരു വലിയ കുറേ സിനിമ ചെയ്ത് തയമ്പിച്ച ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരു അസോസിയേറ്റ് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക, അവൻ കൊണ്ടുവന്ന് ആ പേപ്പർ കൊണ്ടുവന്ന് ആ പേനയും കാണിച്ച് അത് കുത്തിവരക്ക് വലിച്ച് കീറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വെച്ചില്ല. കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി എവിടെ വയ്ക്കണം. സാറുമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാറിന് എവിടെ വെച്ചാലും സാറ് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമാണ്. അതെനിക്ക് നേരത്തെ തൊട്ട് എനിക്ക് കുറേ കാലം തൊട്ടറിയാവുന്ന എൻ്റെ ഫസ്റ്റ് പടം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അതിൻ്റെ ഒരു ദിവസം രണ്ടു ദിവസം ഷൂട്ടിന് സാറ് വരികയും ചെയ്തു. അപ്പോൾ ആ സാറിനെ കുറിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ക്യാമറ തിരിച്ചു മറിച്ച് എങ്ങനെയും വയ്ക്കും. അപ്പോൾ തന്നെ ഒരു പടമൊക്കെ എന്ന് പറയുന്നത് ഒരു സിനിമ നമ്മൾ കണ്ട 100, 125, 60, 70, 80 ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എത്ര ദിവസമാണ് സാറേ? ഞാൻ 10 ദിവസം 23 30 ദിവസം പ്ലാൻ ചെയ്തൊരു പടം. 23 ദിവസം കൊണ്ട് രണ്ട് പാട്ടല്ലേ 3 പാട്ട്, 2 അടി സ്റ്റണ്ട്, അതോ പടകം പാട്ട് നല്ല പാട്ടും നല്ല സംഭവം, പിന്നെ സ്റ്റണ്ട് അതുപോലെ തന്നെ നല്ല മെനയായിട്ടുള്ള സ്റ്റണ്ട്, നല്ല നാടനടിയില്ലേ നാടനടി, ഇതെല്ലാം വെച്ചിട്ട് 26 ദിവസം കൊണ്ട് ഞാൻ പടം അങ്ങോട്ട് തീർന്നു. അപ്പോൾ ഇതൊരു വലിയ പടമാണ്, പക്ഷെ ഒരു കുഞ്ഞു പടം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേ ഞങ്ങളുടെ നായകൻ, ഇനി പരിചയപ്പെടുത്താൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാം. ഇത് ഞങ്ങളുടെ നായകൻ അഖിൽ. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന നായിക, അപ്പം പേരെന്നായിരിക്കും അഖിലാണെങ്കിൽ അഖില. ആ അതാണ് സംഭവം. ഇത് അഖിൽ, അത് അഖില, അഖിൽ അഖില, അഖിൽ അഖില, അല്ല അതല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും നായിക നായകൻ നായിക, പിന്നെ അതാണ് അറിയാം. മായനെ പറയേണ്ട ആവശ്യമില്ല. ടി വി തുറന്ന മായ, ടി വി എങ്ങനെ ചുമ്മാ ഗ്രെയിൻസ് ഉള്ള ടി വിക്കകത്ത് മായ കയറിയില്ല ഏതെങ്കിലും ഷോയുമായിട്ട്. മായ ഇതിനകത്ത് മീര, മീര എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ്. ഒരു സമര നേതാവ്, ഒരു സമര നേതാവാണ്. ഒരു വല്ലാത്തൊരു സംഭവം. ഭയങ്കര അടി അല്ലേ, നല്ല അടിച്ച് പൊളിച്ച് തകർത്ത് വെച്ചിട്ടുണ്ട് മായ. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു കുഞ്ഞു പടത്തിന് ഇത്രയും ചാനൽസ് ഇങ്ങനെ കൂടിയപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇന്നലെയും ഒരു പ്രൊമോഷൻ വേണം. അപ്പോൾ അങ്ങനെ അല്ലായിരുന്നു ആ പ്രൊമോഷൻ. കുറച്ച് ഒരു 3-4 വരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു മഹാഭാഗ്യമായിട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ട് എല്ലാവരും നിങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് ഒക്കെ വിടേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത നമ്മുടെ എല്ലാ പ്രിയങ്കരനെ സാറ് ചെയ്ത ചതി എന്ന സിനിമ എല്ലാവരും അതായത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് വലുതാക്കി തരണം. പിന്നെ ആയിക്കോട്ടെ. അപ്പം ഇത് കളക്ടറാണ്, നമ്മുടെ പടത്തിലെ കളക്ടർ. ഋതുമന്ത്ര ഓക്കെ, അങ്ങനെ തന്നെ അല്ലേ. ഋതുമന്ത്ര കളക്ടറാണ്. അപ്പം ഏതായാലും പിന്നെ അതിനെക്കുറിച്ച് സിനിമയുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആധികാരികതയൊക്കെ സാറിന് അറിയാം. എനിക്ക് പിന്നെ എനിക്ക് മൊത്തം കഥ എനിക്കറിയില്ല. ഉള്ള കാര്യം പറയാം, ഞാൻ നമ്മളുടെ ഒരു പോർഷൻ ചോദിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പറക്കി ഒക്കെയാണ് ഒരു സിനിമ ചെയ്യാറ്. മൊത്തം ഒരു കഥ കേൾക്കുന്ന ഒരു പതിവില്ല. എന്നാൽ ചില പടത്തിൻ്റെ
ഇനി സാർ ബാക്കി വരും പറയുന്നുണ്ടോ? ഇവിടെ പറയാം അല്ലേ സാറോട്.